ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. ഇന്നിപ്പം രാവിലെ ഒരു 6:30 ആയപ്പോഴാണ് എഴുന്നേറ്റത്. കുറച്ച് താമസിച്ചാണ് കേട്ടോ എഴുന്നേറ്റത്. അത് കഴിഞ്ഞിട്ട് തലേദിവസം ചേട്ടായി വന്നപ്പോൾ കൊണ്ടുവന്ന പൊറോട്ട ഉണ്ടായിരുന്നു, അതൊക്കെ ചൂടാക്കി. പിന്നെ ഞാനൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കി ചായയൊക്കെ വെച്ച് അക്കുനും ചേട്ടായിക്കും ഒക്കെ ചായ കൊടുത്തു. ഇത് ഞാൻ തലേദിവസം എടുത്ത വീഡിയോയാണ്. ചേട്ടായി വന്നപ്പം ജീരകമുട്ടായൊക്കെ കൊണ്ടുവന്നപ്പോൾ ഒരു പഴയകാല ഓർമ്മ വന്നിട്ട് ആ ജീരകമുട്ടായുടെ വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ കുഞ്ഞിപ്പെണ്ണിന് വീട്ടിലിടാൻ വേണ്ടിയിട്ട് ഒരു ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ആ ചെരുപ്പൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. അവൾ അത് വിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട്. അക്കുന് ഒരു 2 ആഴ്ച മുമ്പ് പുതിയ ഷൂ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം കുഞ്ഞിപ്പെണ്ണിനൊന്നും വാങ്ങിയില്ലായിരുന്നു. ഇപ്പോൾ അതിൽ അവൾക്കൊരു വീട്ടിലിടാനും ചെരുപ്പൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇത് പിറ്റേ ദിവസത്തെ വീഡിയോയാണ് കേട്ടോ. രാവിലെ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് കുമ്പളങ്ങായും മാങ്ങായും മുരിങ്ങക്കോലും ചക്കക്കുരുവും ഒക്കെ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് കുക്കറിലേക്ക് പച്ചമുളകും ഉപ്പും മഞ്ഞളും കൂടി ചേർത്ത് വേവാൻ വേണ്ടി വെച്ചു. പിന്നെ ഒരു മുറി തേങ്ങ ചിരങ്ങിയതും 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ ഒരു 4 ചുവന്നുള്ളിയും ചെറിയുള്ളിയില്ലേ, പിന്നെ 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അക്കുവിൻ്റെ തലമുടിയൊക്കെ ഒന്ന് ചീകി കെട്ടി കൊടുക്കാൻ വേണ്ടി വന്നതാണേ. 2 സൈഡ് പിന്നിയിട്ടിട്ട് കുമ്പളങ്ങയ്ക്ക് പകരമായിട്ട് വെള്ളരിക്കായും ഇങ്ങനെ കറി വയ്ക്കുമ്പോൾ എടുക്കാം. വെള്ളരിക്കായും മാങ്ങായും മുരിങ്ങക്കായും ചക്കക്കുരുവും കൂടെ കൂട്ടിയിട്ട് കറി വയ്ക്കാം. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് ഉറക്കം എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ കേട്ടോ. വന്നപാടെ ഞാൻ അക്കുവിന് തലമുടി കെട്ടുന്ന കണ്ടുകൊണ്ട് അവിടെ വന്നിരിപ്പുണ്ട്. ഇന്ന് ഏതായാലും കരച്ചിലും ബഹളവും ഒന്നുമില്ല. സാധാരണ എഴുന്നേറ്റ പാടെ ഒരു കരച്ചിലും ബഹളവും ഒക്കെ ഉള്ളതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അക്കുവിൻ്റെ തലമുടിയൊക്കെ കെട്ടി അകത്ത് ചെന്നപ്പോഴത്തേക്ക് ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറൊക്കെ വാർത്തിട്ടു. അതിനുശേഷം ചക്കക്കുരുവും മാങ്ങായും മുരിങ്ങക്കുലും ഒക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു. പിന്നെ ചെറിയുള്ളി 10 എണ്ണം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. 2 കറിവേപ്പിലയും ഒക്കെ എടുത്തു വെച്ചു. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു. കടുകൊക്കെ പൊട്ടിച്ച് ചെറിയുള്ളിയും കറിവേപ്പിലയും ഒക്കെ മൂപ്പിച്ച് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കടുക് വറുത്തതും കൂടി കറിയിലേക്ക് ഒഴിച്ചു. എന്നിട്ട് കറി നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ ചേട്ടായി രാവിലെ ജോലിക്ക് പോയി. അക്കു സ്കൂളിലേക്കും ഒക്കെ പോയി കഴിഞ്ഞ് പിന്നെ ഞാനിതാ കുഞ്ഞിപ്പെണ്ണിനെ പല്ല് തേപ്പിച്ച് കഴിയിക്കുകയാണ്. പല്ല് തേക്കാനൊന്നും അവൾക്ക് മടിയോ ഒന്നുമില്ല, വഴക്കൊന്നും ഉണ്ടാക്കത്തില്ല. അവൾക്ക് പല്ല് തേക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഞാനൊന്ന് തേപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവൾക്ക് സ്വന്തമായിട്ടൊന്ന് തേക്കാൻ വേണ്ടിയിട്ട് ബ്രഷ് അവളുടെ കയ്യിൽ കൊടുക്കണം എന്നൊരു നിർബന്ധം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ അവളെ പല്ലൊക്കെ തേപ്പിച്ച് കഴിയിച്ച് അകത്തേക്ക് കയറുകയാണ്. കുഞ്ഞിപ്പെണ്ണിനെ പല്ലൊക്കെ തേപ്പിച്ച് കഴിഞ്ഞ് പിന്നെ ഞാനും കുഞ്ഞിപ്പെണ്ണും ഒക്കെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് അടിച്ചു വാരുകയും തുടയ്ക്കുകയൊക്കെ ചെയ്തായിരുന്നു. ഇന്ന് പിന്നെ തുണി അലക്കാനൊന്നും ഇല്ലായിരുന്നു. ഞാൻ അടിച്ചു വരുന്നതും തുടയ്ക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. എന്നും ഒരുപോലെ കാണിച്ചിട്ട് നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഉച്ചയായപ്പോൾ കുഞ്ഞിപ്പെണ്ണിന് ഭക്ഷണമൊക്കെ കൊടുത്തു, കുളിപ്പിച്ചു, അവളെ ഉറക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോറുണ്ണുകയാണ്. തലേദിവസം വെച്ച മീൻകറിയും ഉണ്ടായിരുന്നു, രാവിലെ വെച്ച ഒഴിച്ചു കൂട്ടാനും ഉണ്ടായിരുന്നു. ചോറുണ്ണലെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഫ്രിഡ്ജ് ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി പോകുകയാണ്. ഫ്രിഡ്ജിൻ്റെ സ്വിച്ച് ആദ്യമേ ഒന്ന് ഓഫാക്കി. ഇത് സ്വിച്ച് ഓഫാക്കുന്നതിന് മുമ്പ് ഞാൻ എടുത്ത വീഡിയോ കേട്ടോ. ഫ്രിഡ്ജിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. ഇപ്പോൾ അതിനകത്ത് മൊത്തം നിറഞ്ഞിരിക്കുക. ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ വെക്കാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിലാവും. ഇപ്പോൾ മൊത്തം നിറഞ്ഞ് ഒന്നും വെക്കാൻ സ്ഥലമില്ലാത്ത പോലെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനൊരു 2 ആഴ്ചയൊക്കെ കൂടുമ്പം ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു 3 ആഴ്ചയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് എടുത്ത് ഒരു ബേസിനകത്തേക്ക് ഇട്ടു കേട്ടോ. ഒരു ബേസിന് അടുത്ത് വെച്ചിട്ടാണ് എല്ലാം ഊരിയെടുത്തത്. ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്നെടുത്ത സാധനങ്ങളെല്ലാം കൊണ്ടുപോയി പുറത്ത് കൊണ്ടുപോയിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകുകയാണ്. 2 ബേസിനിലും ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പാത്രം കഴുകുമ്പോൾ എടുക്കുന്ന സോപ്പും ചകിരിയും ഒക്കെ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അതൊക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു കോട്ടൻ്റെ തുണി ഉപയോഗിച്ചിട്ട് ഇതെല്ലാം നന്നായിട്ട് തുടച്ചും എടുത്തു. അക്കുവിന് 2 വയസ്സുള്ള സമയത്ത് വാങ്ങിയ ഫ്രിഡ്ജാണിത്. ഇതുവരെ ഇതിനൊരു കുഴപ്പമില്ല കേട്ടോ. 11 വർഷത്തോളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നല്ല ഫ്രിഡ്ജാണ്. ഞാൻ ഈ ഫ്രിഡ്ജ് വൃത്തിയാക്കുന്ന സമയത്തൊക്കെ കുഞ്ഞിപ്പെണ്ണ് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് സമാധാനമായിട്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റി. അല്ലെങ്കിൽ ഞാൻ ഒരെണ്ണം താത്തു വെക്കുമ്പോൾ അവൾ ഓരോന്നെല്ലാം അവൾക്ക് തോന്നിയെടുത്തെല്ലാം കൊണ്ട് വെച്ചേനെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ ആദ്യം ഫ്രിഡ്ജിൻ്റെ ഉള്ള ഒരു കോട്ടൻ്റെ തുണി ഉപയോഗിച്ചിട്ട് തുടച്ചു. അത് കഴിഞ്ഞിട്ട് ആ തുണി മാറ്റി വേറൊരു വൃത്തിയുള്ള തുണി എടുത്തു. എന്നിട്ട് ഒരു ബക്കറ്റിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ടാട്ടോ ഞാൻ അതിനകത്ത് മുക്കിയാണ് ഈ തുടയ്ക്കുന്നത്.
അക്കു കുഞ്ഞായിരുന്നപ്പം അക്കുവിൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ കൊണ്ട് അവൾ തന്നെ ഇരുന്ന് കളിക്കുമായിരുന്നു. പക്ഷേ ഇവൾ അങ്ങനെയല്ല, ഇവൾക്ക് എന്തൊക്കെ കളിപ്പാട്ടങ്ങൾ കൊടുത്താലും അവൾ എന്നെ ചുറ്റിപ്പറ്റിയേ നിൽക്കത്തുള്ളൂ, ഞാനുള്ളടത്താണ് അവൾ നിന്ന് കളിക്കത്തുള്ളൂ, ഞാൻ എടുക്കുന്നതൊക്കെ തന്നെ അവൾക്ക് വേണ്ടതുള്ളൂ. അങ്ങനെയൊക്കെയാണ് കേട്ടോ കുഞ്ഞിപ്പണ്ണിൻ്റെ കാര്യങ്ങൾ. അങ്ങനെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊക്കെ ഏതായാലും വൃത്തിയായിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജിൻ്റെ പുറം വശവും നമ്മൾ തുടച്ച് വൃത്തിയാക്കും കേട്ടോ. ആ വിനാഗിരിയും വെള്ളവും കൂടെ മിക്സാക്കി വെച്ചില്ലേ, അതുകൊണ്ട് തന്നെ പുറവും കൂടെ തുടച്ചു. പിന്നെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്ന സമയത്തൊന്നും ഞാൻ ഉദ്ദേശിച്ച പോലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നല്ല വെളിച്ചക്കുറവുണ്ടായിരുന്നു, പിന്നെ ക്യാമറ വെക്കാനൊന്നും ഒരു സ്ഥലമൊന്നും ഇല്ലാത്തത് കൊണ്ടുമൊക്കെ അങ്ങനെയൊക്കെ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് കഴുകാൻ കൊണ്ടുപോയ സാധനങ്ങളെല്ലാം എടുത്തിട്ട് അത് എടുത്തെടുത്ത് തന്നെ കൊണ്ട് വെച്ചു കേട്ടോ. ഇത് ഊരാനും എടുക്കാനും ഒന്നൊരു വിഷമമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഊരാനും എടുക്കാനും ഒക്കെ കിട്ടുന്നുണ്ട്. അതിനകത്തൊരു വെട്ട് പോലെ ഒരു ജോയിൻ്റ് പോലെ വരുന്ന ഭാഗം നോക്കി നമ്മൾ ഊരുകയും വെക്കുകയൊക്കെ ചെയ്താൽ മതി. ഫ്രിഡ്ജൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞ് പിന്നെ ഒരു ചെറുനാരങ്ങ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ നല്ല മണം ഉണ്ടാവും. എൻ്റെ അടുത്ത് ഇപ്പോൾ ഉണങ്ങിയ ചെറുനാരങ്ങയാണ് കേട്ടോ, നല്ല പച്ച ചെറുനാരങ്ങയാണ് വെക്കേണ്ടത്. ഫ്രിഡ്ജൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞ് പിന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് ഓരോരോ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. ഞാൻ പെരുംജീരകവും ചെറിയ ജീരകവും ഈസ്റ്റും ഒക്കെ ഫ്രിഡ്ജിൽ തന്നെയാണ് കേട്ടോ വെക്കാറുള്ളത്. ജീരകമൊക്കെ പുറത്ത് വെക്കുന്ന സമയത്ത് പൂത്തു പോകാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളായി, അങ്ങനെ വെക്കുമ്പോൾ പൂക്കൊന്നുമില്ല, നന്നായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എല്ലാം കൊണ്ട് ഇതിനകത്ത് വെക്കട്ടെ കേട്ടോ. എൻ്റെ ഫ്രിഡ്ജിൽ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും ഉണ്ടാവാറില്ല കേട്ടോ, വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. പിന്നെ കുറച്ച് പച്ചക്കറികളുള്ളതൊക്കെ ഞാൻ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ട് പേപ്പറിൻ്റെ കവറുണ്ടല്ലോ അതിനകത്ത് ആക്കി കൊട്ടയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇന്നത്തെ ഈ വിശേഷങ്ങളും വീഡിയോയൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.